ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ജയിന്റ് റസ്ലേഴ്സ് എന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യൂയിലെ എന്ത് കാലത്തെയും ഒരു അട്രാക്ഷൻ തന്നെയാണ് പണ്ട് കാലം മുതലേ ഡബ്ല്യു ഡബ്ല്യു ഒരു ജെയിൻറ്റ് റസ്ലറുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടാകും ഇപ്പോൾ നിലവിലുള്ള ഒരു ജെയിൻറ്റ് റസ്ലർ എന്ന് പറയാവുന്നത് ഗ്രേറ്റ് കാലിയൊക്കെയാണ് ഗ്രേറ്റ് കാലി ഇപ്പോൾ അല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഗ്രേറ്റ് കാലി അതുപോലെ ബിഗ് ഷോ അതുപോലുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു ജെയിൻറ്റ് കാറ്റഗറിയിലുള്ള റസ്ലേഴ്സ് ഡബ്ല്യു ഡബ്ല്യൂയിലെ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ജെയിൻ്റ് ആയിട്ടുള്ള ഒരു റസ്ലർ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ഇപ്പോൾ ഡിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഡബ്ല്യു ഡബ്ല്യു ഇ എൻ എക്സ്റ്റിയിലെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോർദാൻ ഒമോഗ് ബിൻ എന്ന് പറയുന്ന ഒരു റെസ്ലർ വളരെ ജോയിൻ്റായിട്ടുള്ള ഒരു റെസ്ലറെ പുതിയതായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇക്ക് പുതിയ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു റെസ്ലർ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ഗ്രേറ്റ് കാലി അതുപോലെ ബിഗ് ഷോ ഒക്കെ ഒരു റിട്ടയർ ഓൾറെഡി സെമി റിട്ടയർ ചെയ്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അവരൊന്നും ആക്റ്റീവല്ല അപ്പോൾ പുതിയ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു പുതിയ താരോദയമാണ് ഡബ്ല്യു ഡബ്ല്യൂയിലേക്ക് ഒരു ജെയിൻറ്റ് കാറ്റഗറിയിലുള്ള അറസ്റ്റലേഴ്സിലേക്ക് ഇപ്പോൾ വരുന്നത് ജെ ജോർദാൻ ഒമോക്ബിൻ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ യഥാർത്ഥ പ്രൊണൗൺസേഷൻ എനിക്കും സംശയമുണ്ട് ജോർദാൻ ഒമോക്ബിൻ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്തൊക്കെയായാലും അദ്ദേഹം ജനിച്ചത് നൈജീരിയയിലാണ് നൈജീരിയയിൽ ജനിച്ച അദ്ദേഹം ഒരു പഴയ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ് നമുക്കറിയാം ബാസ്ക്കറ്റ്ബോൾ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഹൈറ്റുള്ള ആളുകളായിരിക്കും ബാസ്ക്കറ്റ്ബോൾ ടീമിൽ ഉണ്ടാവുക അപ്പോൾ അതിൽ തന്നെ നല്ല ഹൈറ്റ് ഉള്ള ഒരു ആളാണ് ജോർദ്ദനോമിൻ അപ്പോൾ അദ്ദേഹം എൻ നെക്സ്റ്റ് ഇട ഒരു ലൈവ് ഇവൻറ്റിലാണ് ഇപ്പോൾ ലാസ്റ്റ് തേഴ്സ്ഡേയിൽ നടന്ന ഒരു ലൈവ് ഇവൻറ്റിലാണ് അദ്ദേഹം ഡിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരം എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്പ് മാച്ചായിരുന്നു അദ്ദേഹം ഫേസ് ചെയ്തത് സ്കോട്ട് പാർക്കും അതുപോലെ തന്നെ ഷെയ്ൻ മാത്യൂസ് എന്ന് പറയുന്ന രണ്ട് റെസ്ലേഴ്സിനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യ അരങ്ങേറ്റ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ ഇദ്ദേഹത്തെ ഒരു ദീർഘകാല ട്രെയിനിങ്ങിൽ തന്നെയാണ് ശേഷമാണ് ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹം എൻ എക്സ് ടിയിൽ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു പെർഫോമൻസ് സെൻറ്ററിൽ ജോയിൻ ചെയ്യിക്കുന്ന ചെയ്തിരിക്കുന്നത് മാട്രിഡിലൊക്കെ നമുക്കറിയാം എൻ എക്സ്റ്റിയിലെ സൂപ്പർ സ്റ്റാറായ മാട്രിഡിലൊക്കെ ജോയിൻ ചെയ്ത ആ ഒരു ടീമിനൊപ്പം തന്നെയാണ് അദ്ദേഹവും പെർഫോമൻസ് സെൻറ്ററിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് പക്ഷേ വളരെ വൈകിയാണ് മാട്രിഡിലൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് എൻ എക്സ് ടി മെയിൻ റോഡ്സിലൊക്കെ വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു വളരെ വൈകിയാണ് ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പുതിയ ഒരു താരോദയം ഡബ്ല്യു ഡബ്ല്യൂയിൽ ഉണ്ടാവുകയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഗ്രേറ്റ് കാലിയേക്കാളും ഉയരം കൂടിയ ഒരു ആളാണ് കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഗ്രേറ്റ് കാലിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് വണ്ണാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ ജോർദന ഒമോക്ബിൻ എന്ന് പറയുന്ന ഈ റെസ്ലറുടെ ഹൈറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ത്രീ ഇഞ്ചസാണ് അപ്പോൾ ഗ്രേറ്റ് കാലിയേക്കാളും ഉയരം കൂടിയ ഒരു റെസ്ലറാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ജോർദാൻ ഒമക് പിന്നെയുള്ളത് ബിക്ഷോ ബിക്ഷോയുടെ ഹൈറ്റ് പരിശോധിക്കുമ്പോൾ സെവൻ സെവൻ ഫൂട്ടാണ് ബിക്ഷോയുടെ ഹൈറ്റ് പറയുന്നത് പക്ഷേ അദ്ദേഹം ചില കാര്യത്തിൽ ചില വിവരങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കാണുന്നത് സെവൻ പോയിൻറ്റ് ടു എന്നും കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് കാലി തന്നെയാണ് ബിക്ഷോയെക്കാളും കുറെ കൂടെ ഹൈറ്റ് കൂടിയ ആള് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ത്രീ ഇഞ്ചസാണ് അപ്പോൾ നിലവിലെ ഡബ്ല്യു ഡബ്ല്യുയിലെ ഏറ്റവും ടോപ്പ് ജയിൻറ് റസ്ലർ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു സ്ഥാനം നിലനിൽക്കുന്നത് പല ആളുകൾക്കും അറിയാമായിരിക്കും പഴയകാല ഒരു റസ്ലർ ആയിരുന്നു ജൈൻറ്റ് ഗോൺസാലസ് എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു റസ്ലർ തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ മരിച്ചു അപ്പോൾ ആ ഒരു റസ്ലർ തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇന്ന് വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജെയിൻറ്റ് കാറ്റഗറിയിലുള്ള റസ്ലേഴ്സിലെ ഏറ്റവും ഉയരം ജെയിൻ്റ് ആയിട്ടുള്ള ഒരു റസ്ലർ എന്ന് പറയുന്നത് ജയിൻ കോൺസൽസ് എന്ന തന്നെയാണ് അപ്പോൾ ആ ഒരു ഒന്നാം സ്ഥാനം ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെ നിൽക്കുന്നു അപ്പോൾ ഒരു രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്തേക്കിപ്പോൾ പുതിയ ഈ ഒരു ചോർദാൻ ഒമോക്ബിനും ചേർക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് നെക്സ്റ്റ്യിൽ അദ്ദേഹത്തിന് ആക്റ്റീവായി കാണാം നെക്സ്റ്റ്യിൽ അധിക കാലം അദ്ദേഹത്തെ നിർത്തുന്നതിന് പകരം ഡബ്ല്യു ഡബ്ല്യൂ ഇ റോയിസ് മാക്ഡോൺ മെയിൻ റോസ്റ്ററിലേക്ക് തൽ ഒരു എൻട്രി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്രയും അട്രാക്ഷനുള്ള ഒരു റസ്ലർ ആയതുകൊണ്ട് തന്നെ ഡബ്ല്യൂ ഡബ്ല്യു മെയിൻ റോസ്റ്ററിലേക്ക് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് ഒരു എൻട്രി കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് അവരതുപോലെ ദീർഘമായ ഒരു ട്രെയിനിങ് ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ എന്തൊക്കെയായാലും റോയൽ ആയലൂസ് മാക്ഡൗണിലായാലും ഇതുപോലൊരു റസ്ലർ വരുന്നത് വളരെ അട്രാക്ഷൻ ഉണ്ടായിരിക്കും കാരണം മാച്ചും അതുപോലെ ഷോസിനും വളരെയധികം കാണാനുള്ള കൂടുതൽ രസകരമായ ഷോകൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ സ്റ്റോറി ലൈനുകൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയാണ് ഇതുപോലെ ഒരു ജോയിൻറ്റ് റസ്ലർ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യുലെ ആവശ്യമാണ് അപ്പോൾ ബ്രാൻഡ് ഷോമാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്യൂഡൊക്കെ വളരെ രസകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള ആ ഒരു എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല അദ്ദേഹത്തിൻ്റെ മാച്ചുകൾ കണ്ടാലേ നമുക്കത് മനസ്സിലാവൂ കാരണം ജോയിൻ്റ് ആയിട്ടുള്ള റസ്ലേഴ്സ് എല്ലാം തന്നെ ഒരു ഫിസിക്കലി പെർഫോം ചെയ്യാൻ അവർക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല എന്നാണ് എനിക്ക് കണ്ടിട്ടുള്ളത് ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ അവർ അത്ര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കില്ല അവരുടെ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്സൊന്നും അവർക്ക് അധികം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും അവരുടെ ഒരു മൂവ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് തന്നെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തൊക്കെയായാലും പുതിയൊരു വാഗ്ദാനമായിരിക്കും ഈ ഒരു ജോർദാൻ ഒമോക്ബിൻ എന്ന് പറയുന്ന ഈ ഒരു റെസ്ലർ അദ്ദേഹത്തിന് പുതിയൊരു മാനേജറും അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഒരു മാനേജറും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ മാൽക്കം ബേബിൻസ് എന്ന് പറയുന്ന ആ ഒരു ആളാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാനേജർ റോളിൽ ഡബ്ല്യു ഡബ്ല്യു ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം മാർച്ചിൽ മുതൽ ഡബ്ല്യു ഡബ്ല്യൂ കഴിഞ്ഞ മാർച്ചിൽ എൻ എക്സ് ടിയിൽ ഡബ്ല്യു ഡബ്ല്യു സൈൻ ചെയ്തിട്ടുള്ള ഒരു റെസ്ലറാണ് അപ്പോൾ അദ്ദേഹം കൂടുതലും ആളുകളെ മാനേജർ റോളിലേക്കാണ് അദ്ദേഹം എൻ എക്സ് ടി സൂപ്പർ സ്റ്റാർസിൻ്റെ മാനേജർ റോളിലാണ് കൂടുതലും അദ്ദേഹം വന്നിട്ടുള്ളത് ഡബ്ല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു അരങ്ങേറ്റ മത്സരത്തിൽ ജോർദാൻ ഒമഗുബിനും മാനേജർ റോളിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മാനേജറോട് കൂടി തന്നെയാണ് ഈ ഒരു റസ്ലർ ഡബ്ല്യു ഡബ്ല്യൂയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു എൻ എക്സ്റ്റ് ഡൽഹിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കാം പിന്നെയുള്ളത് ആൻഡ്രൈദ് ജെയിൻ്റ് എന്ന് പറയുന്ന ഒരു റെസ്ലറുടെ ഹൈറ്റ് പരിശോധിക്കുമ്പോൾ സെവൻ പോയിൻ്റ് ഫോർ ആണ് പറയുന്നത് അപ്പോൾ ജ്യോതനൊമോക്ബിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലായിരിക്കും ആൻഡ്രൈദ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കും ഒരു സംശയമുണ്ട് കാരണം ആൻഡ്രൈദ് ജെയിൻറ്റിനേക്കാളും ഉയരം ഒരുപക്ഷെ ഗ്രേറ്റ് കാലിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ നിഗമനം തെറ്റായിരിക്കാം അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കാം അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂടെ ജോയിൻറ്റ് റെസ്ലറിലെ നമ്പർ വൺ ആയിരിക്കും ഇപ്പോൾ ജോർദാൻ ഒമോക്ബിൻ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജോയിൻറ്റ് കാറ്റഗറിയിലുള്ള ഡബ്ല്യു ഡബ്ല്യു റസ്ലേഴ്സിൽ ഏറ്റവും ഉയരം കൂടിയ ആൾ ഒരുപക്ഷെ ഈ ജോർദാൻ ഒമോക്ബിൻ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ മാച്ചുകൾ നമുക്കിപ്പോൾ എൻ എക്സ്റ്റിയിൽ കാണുന്നവർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂയിൽ പുതിയ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു ജോയിൻറ്റ് റസ്ലർക്ക് സാധിക്കട്ടെ അപ്പോൾ നമുക്ക് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ ഡബ്ല്യു ഡബ്ല്യുയിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മെയിൻ റോസ്റ്ററിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണുന്നത് വരെ നന്ദി നമസ്കാരം